കാർശേരി ഗ്രാമപഞ്ചായത്തിലേക്ക് എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. സംസ്ഥാന സർക്കാരിന്റെ പദ്ധതികൾ അട്ടിമറിക്കുന്നു, പഞ്ചായത്ത് ഭരണസമിതി അഴിമതി നടത്തുന്നു എന്നിങ്ങനെയുള്ള നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചായിരുന്നു പഞ്ചായത്ത് ഓഫീസിലേക്ക് കാർശേരി പഞ്ചായത്ത് എൽ ഡി എഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് സംഘടിപ്പിച്ചത്. കാരശ്ശേരി പഞ്ചായത്ത് ഭരിക്കുന്ന യു ഡി എഫ് ഭരണസമിതിയിൽ അഴിമതി ആരോപിച്ചാണ് എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് ബഹുജന മാർച്ചും ധർണയും നടത്തിയത്. സംസ്ഥാന സർക്കാരിന്റെ പദ്ധതികളായ വാതിൽപ്പടി സേവനം, ഞങ്ങളും കൃഷിയിലേക്ക് എന്ന പദ്ധതികൾ അട്ടിമറിച്ചതിലും കർഷക ദിനം പ്രഹസനമാക്കി, ദുരന്ത മേഖലയിലുള്ള ജനങ്ങളുടെ വിവരശേഖരണത്തിനുള്ള ഡിജി ലോക്കർ പദ്ധതി പ്രഹസനമാക്കി, തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിച്ചു, ക്ഷേമ പെൻഷനുകൾ സമയബന്ധിതമായി നൽകിയില്ല, എല്ലാവർക്കും കുടിവെള്ളം നൽകാൻ സംസ്ഥാന ഗവൺമെന്റ് കൊണ്ടുവന്ന ജലജീവൻ മിഷനുമായി സഹകരിക്കുന്നില്ല തുടങ്ങിയ നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ കാരശ്ശേരി പഞ്ചായത്തിലേക്ക് ബഹുജന മാർച്ച് സംഘടിപ്പിച്ചത്. മാർച്ച് സി പി ഐ എം തിരുവമ്പാടി ഏരിയ സെക്രട്ടറി വി കെ വിനോദ് ഉദ്ഘാടനം ചെയ്തു. പണം കഴിഞ്ഞ വർഷം 100 രൂപ ചെലവഴിക്കേണ്ട 100 രൂപ ചെലവഴിച്ചില്ലെങ്കിൽ, 50 രൂപയെ ചെലവഴിച്ചില്ലെങ്കിൽ ആ 50 രൂപ പോയി. ഈ വർഷം 50 രൂപയെ കിട്ടും, 100 രൂപ ഉണ്ടാവും, പക്ഷെ 50 കിട്ടൂ. ഇങ്ങനെ കോടാനുകോടി രൂപയാണ് ഈ പഞ്ചായത്തിലെ ജനങ്ങൾക്ക് നൽകേണ്ട, വീടിന് കൊടുക്കേണ്ട പണം, കാർഷിക ആവശ്യത്തിന് കൊടുക്കേണ്ട പണം, മറ്റാവശ്യങ്ങൾക്ക് കൊടുക്കേണ്ട, വീട് റിപ്പയറിന് കൊടുക്കേണ്ട പണം, ഇങ്ങനെ കൊടുക്കേണ്ട പണം നഷ്ടപ്പെടുത്തിയിരിക്കുന്നത് കോടിക്കണക്കായ രൂപയാണ്. പട്ടികജാതിക്കാരനും പട്ടികവർഗക്കാരനും കൊടുക്കേണ്ട പണം, അവരുടെ മക്കളുടെ വിവാഹത്തിന് കൊടുക്കേണ്ട പണം, എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ? ഇപ്പോൾ ഞങ്ങൾ പറയുന്ന കാര്യത്തിൽ ഗണ്ണിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ ഇറങ്ങി വന്ന് ഞങ്ങളുടെ മുമ്പിൽ വാ, അല്ലെങ്കിൽ പൊതുയോഗം വെച്ച് പറയും, അല്ലെങ്കിൽ നിങ്ങളുടെ രേഖയുണ്ടല്ലോ അവിടെ, പഞ്ചായത്തിന്റെ രേഖയുണ്ട്, ഔദ്യോഗികമായ രേഖ, ആ രേഖ പുറത്തിറക്ക്. എത്ര ശതമാനം എക്സ്പെൻഡിച്ചർ? എൽ ഡി എഫ് പഞ്ചായത്ത് കൺവീനർ കെ പി ഷാജി, സി പി ഐ മണ്ഡലം സെക്രട്ടറി കെ ഷാജി കുമാർ, മാന്ത്ര വിനോദ്, കെ സി ആലി, വി കുഞ്ഞാലി, എ പി മോയിൻ, സജി തോമസ് തുടങ്ങിയവർ പ്രതിഷേധ പരിപാടിയിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.